നമസ്കാരം റാഫ് ടോക്കിന്റെ ലീഗ് 1 ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രഞ്ച് ലീഗ് 1ൽ ഒളിമ്പിക് മാഴ്സയോട് പിഎസ്ജി ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെട്ടു പക്ഷേ മത്സരത്തിൽ ഉണ്ടായിട്ടുള്ള നാടകീയമായ മുഹൂർത്തങ്ങളാണ് ഇപ്പോൾ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നത് അഞ്ച് താരങ്ങൾക്കാണ് ആ മത്സരത്തിന്റെ ഒടുവിൽ റഫറിക്ക് ചുവപ്പ് കാർഡ് കാണിക്കേണ്ടി വന്നത് മത്സരം നിയന്ത്രിച്ച റഫറിക്കെതിരെ ശക്തമായ ഭാഷയിൽ ഇപ്പോൾ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പിഎസ്ജിയുടെ ബ്രസീലിയൻ സ്പോർട്ടിംഗ് ഡയറക്ടർ ലിയനാർഡോ അദ്ദേഹം പറയുന്നത് റഫറിക്ക് ഈ ഒരു മത്സരം നല്ല രൂപത്തിൽ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് അതിനുള്ള എക്സ്പീരിയൻസ് അദ്ദേഹത്തിനില്ല എന്നും ലിയനാർഡോ ആരോപിക്കുന്നു ലിയനാർഡോയുടെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് 14 യെല്ലോ കാർഡുകളും 5 റെഡ് കാർഡുകളും തീർച്ചയായും ഈ മത്സരം കൈവിട്ടു പോയി ഔട്ട് ഓഫ് കൺട്രോൾ ആയി എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇതാണ് ഈ മത്സരം വേണ്ട വിധത്തിൽ നിയന്ത്രിക്കപ്പെട്ടില്ല എങ്കിലും അതിൽ ഞങ്ങളുടെ കളിക്കാർ കൂടെ ചെയ്തിട്ടുള്ള മോശമായ ബിഹേവിയറിനെ ഞാൻ ഡിഫെൻഡ് ചെയ്യുന്നില്ല റഫറി കോപ്പ ഡി ലാ ലീഗിൻ്റെ ഫൈനൽ മത്സരമൊക്കെ നിയന്ത്രിച്ചിട്ടുള്ള ഒരു റഫറിയാണ് എന്നിട്ടും ഇത്തരത്തിലുള്ള മത്സരങ്ങൾ നിയന്ത്രിച്ചുള്ള പരിചയം അദ്ദേഹത്തിനില്ല അദ്ദേഹം ഇപ്പോഴും ആ ഒരു നിലവാരത്തിലേക്ക് വളർന്നു വരുന്നേയുള്ളൂ എന്താണ് സംഭവിച്ചത് എന്നതിൻ്റെ ഇമേജസ് എല്ലാവരുടെ കയ്യിലുമുണ്ട് നമുക്ക് നോക്കാം എന്താണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് നെയ്മർ എന്നോട് പറഞ്ഞിരുന്നു ടെലിവിഷനിലൂടെയാണ് കാര്യങ്ങൾ ജഡ്ജ് ചെയ്തത് എന്ന് 5 റെഡ് കാർഡുകൾ തീർച്ചയായിട്ടും അവിടെ ഡിസിപ്ലിനറി പ്രോബ്ലംസ് ഉണ്ട് അതിൽ ഒരു സംശയവുമില്ല എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട് റഫറി തീർച്ചയായും ഈ മത്സരത്തിന്റെ ആ ഒരു ത്രെഡ് നഷ്ടപ്പെടുത്തി എന്ന് വേണമെങ്കിൽ പറയാം ആ മത്സരത്തിൽ ഒരു പീസും ഉണ്ടായിരുന്നില്ല വളരെ മോശമായ രൂപത്തിലാണ് കാര്യങ്ങൾ നടന്നത് ഫ്രഞ്ച് ചാമ്പ്യൻഷിപ്പിന് ഒന്നാകെ ഞാൻ പറയുന്നില്ല പക്ഷേ ഇങ്ങനെ ഒരു മത്സരം നടക്കുമ്പോൾ തീർച്ചയായിട്ടും മികച്ച റഫറിമാരെയാണ് അപ്പോയിന്റ് ചെയ്യേണ്ടത് ഇതാണിപ്പോൾ വളരെ കൃത്യമായി ലിയനാർഡോ പറയുന്നത് ലിയനാർഡോയുടെ വാക്കുകൾ വളരെ കൃത്യമാണ് മത്സരം നിയന്ത്രിച്ച റഫറിക്ക് പ്രശ്നങ്ങൾ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ പോയതാണ് കാര്യങ്ങൾ ഇത്തരത്തിലേക്ക് വഷളായത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ ആൽവരോ ഗോൺസാലസിനെതിരെ ആരോപണവുമായി നെയ്മർ ജൂനിയറും അദ്ദേഹത്തിന്റെ സഹതാരങ്ങളുമൊക്കെ റഫറിയെ സമീപിച്ചിരുന്നു എന്നിട്ട് അത്തരത്തിലുള്ള ഒരു നീക്കമോ നടപടിയോ ഉണ്ടായില്ല എന്നതും എല്ലാവരും കണ്ടതാണ് ഇപ്പോൾ കാര്യങ്ങൾ വംശീയ അധിക്ഷേപത്തിലേക്ക് എത്തി നിൽക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം